മല്ലിക സുകുമാരൻ തന്റെ അഭിനയ ജീവിതത്തിൽ 50 വർഷമെന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ ഭാഗമായി മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നുമുണ്ട് മല്ലിക. ഇപ്പോഴിതാ മമ്മൂട്ടിയെ കുറിച്ച് മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക തന്റെ മനസ്സ് തുറന്നത്. മമ്മൂട്ടിക്കൊപ്പമുള്ള സിനിമ നഷ്ടമായതിനെ കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിക്കുന്നുണ്ട്. അതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടമെന്നാണ് താരം പറയുന്നത്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രമായ ടർബോയ്ക്ക് വേണ്ടിയാണ് മല്ലിക സുകുമാരന്റെ തീയതി മമ്മൂട്ടി കമ്പനി ചോദിച്ചത്. അതേപറ്റി മല്ലികയുടെ വാക്കുകൾ ഇങ്ങനെയാണ്. മമ്മൂട്ടിയുടെ ഒരു സിനിമയ്ക്കായി തന്നോട് 30 ദിവസത്തെ ഡേറ്റ് ചോദിച്ചിരുന്നു. പൊള്ളാച്ചിയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ട്. ജോസ് എന്നോ മറ്റോ ആണ് അതിന്റെ പേരന്ന് പറഞ്ഞത്. ഇപ്പോഴതിന്റെ പേരൊക്കെ മാറ്റി. അതിന്റെ സമയത്താണ് തന്റെ കാലിൽ ഒരു ഇൻഫെക്ഷൻ വരുന്നത്. കാല് താഴെ ഇടരുതെന്നും പൊക്കി തന്നെ വെക്കണമെന്നും ഡോക്ടർ പറഞ്ഞു. ഇതിൽ പരം ഒരു സങ്കടം തനിക്കില്ല എന്നാണ് ആ മല്ലിക ഈ അഭിമുഖത്തിൽ പറയുന്നത്. താൻ ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ് മമ്മൂട്ടി. താനും അതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ശത്രുക്കൾ വരുന്നതെന്നാണ് തന്റെ അഭിപ്രായം. എല്ലാ കാര്യങ്ങൾക്കും ഉറച്ച അഭിപ്രായമുള്ള ആളാണ് മമ്മൂട്ടി. ഒന്നിലും ചാഞ്ചാടില്ല എന്നും തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും മല്ലിക പറയുന്നു. ടർബോയിലെ ചാൻസ് നഷ്ടമായപ്പോൾ തനിക്കാകെ സങ്കടമായെന്നും അഡ്വാൻസ് വരെ തന്നിരുന്നുവെന്നും ഇനി അഭിനയിക്കാൻ പറ്റില്ല, ഇതെങ്ങോട്ടാണ് തിരിച്ചയക്കേണ്ടതെന്ന് ചോദിച്ച് മാനേജറെ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞോളാം ചേച്ചി, ഇപ്പോഴത് തിരിച്ചയച്ചാൽ സാർ ഞങ്ങളെ കൊല്ലുമെന്നായിരുന്നുവെന്നും മല്ലിക പറയുന്നുണ്ട്. ഈ അടുത്തും അവരെ കണ്ടപ്പോൾ എന്തായാലും ശരി പുതിയ സിനിമയിൽ തനിക്കൊരു വേഷം തരണമെന്നും അവരോട് പറഞ്ഞുവെന്നും മല്ലിക വ്യക്തമാക്കുന്നു. എന്നാൽ മാത്രമേ തനിക്ക് കടം വീട്ടാൻ പറ്റൂ. അത്ര വലിയൊരു വ്യക്തിത്വമാണ് മമ്മൂട്ടി. ഒരുപാടൊന്നും സംസാരിക്കില്ല, ആവശ്യത്തിനെ സംസാരിക്കുകയുള്ളൂവെന്നും മല്ലിക പറയുന്നു. മല്ലിക സുകുമാരന്റെ 50 വർഷത്തെ സിനിമാ ജീവിതത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിരുന്നു ഈ പരിപാടി. അഭിനേത്രിയായ ഗായത്രി സുരേഷും അവതാരക മീരാനിലുമായിരുന്നു പരിപാടി നയിച്ചത്. ജീവിതത്തിൽ നിന്നും പഠിച്ച ഏറ്റവും വലിയ പാഠം എന്താണെന്നായിരുന്നു ഗായത്രി സുരേഷിന്റെ മല്ലികയോടുള്ള ചോദ്യം. അതിന് മല്ലിക സുകുമാരൻ നൽകിയ മറുപടി, സാധാരണക്കാരുമായി ഇടപെടുക, സെലിബ്രിറ്റികളുടെ കൂടെ അധികം കറങ്ങാതിരിക്കുക എന്നതാണ്. ഒരു അഭിനേതാവിന് വേണ്ട ക്വാളിറ്റി എന്തെന്ന് ചോദിച്ചപ്പോൾ തന്റെ പ്രൊഫഷനോടുള്ള ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റുമാണെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. കുടുംബത്തെക്കുറിച്ചും മല്ലിക സുകുമാരൻ സംസാരിക്കുന്നുണ്ട്. കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ വികൃതി അലംകൃതയ്ക്കാണെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതേസമയം അലംകൃതയ്ക്ക് നല്ല ബുദ്ധിയാണെന്നും മല്ലിക പറയുന്നുണ്ട്. അലംകൃതയോട് സൂക്ഷിച്ചു പെരുമാറണമില്ലെങ്കിൽ എഴുതുന്ന അടുത്ത ആർട്ടിക്കിൾ തന്നെ കുറിച്ചായിരിക്കുമെന്നും മല്ലിക പറയുന്നു. നക്ഷത്ര നല്ല കുസൃതിയായിരുന്നുവെന്നും എന്നാൽ വളർന്നതോടെ അതിന്റെ തീവ്രത കുറഞ്ഞുവെന്നുമാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. അതേസമയം മല്ലിക സുകുമാരന്റെ സിനിമാ ജീവിതത്തിന്റെ 50ാം വാർഷികം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു. പരിപാടിയിൽ വെച്ച് മല്ലികയെ കുറിച്ച് മക്കളായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും പറഞ്ഞ വാക്കുകളൊക്കെ വൈറലായിരുന്നു. താനും ചേട്ടനുമൊക്കെ ഇന്ന് എത്തി നിൽക്കുന്ന പൊസിഷൻ അമ്മയുടെ അധ്വാനത്തിന്റെ ഫലമെന്നായിരുന്നു പൃഥ്വിരാജ് പരിപാടിയിൽ പറഞ്ഞത്. അഭിനയ ജീവിതത്തിൽ ഇപ്പോഴും സജീവമായി തന്നെ മല്ലികയുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.